എല്ലാവർക്കും നമസ്കാരം. വളരെ മനോഹരമായ ഈ ഒരു വിദ്യാലയത്തിൽ വരാൻ പറ്റിയത് എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടൊക്കെ ആയിരിക്കും ഈ ബാൻഡടിയുടെ അകമ്പടിയോടൊക്കെ ഒരു വേദിയിലേക്ക് കയറി വരുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു വേദി ഒരുക്കിയ ഈ സ്കൂളിൻ്റെ മുഴുവൻ ആളുകൾക്കും എൻ്റെ ഹൃദയത്തിലൊക്കെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. ചീഫ് ഗസ്റ്റായിട്ട് ഇങ്ങനെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അതിനപ്പുറം ഒരു മിമിക്രി കലാകാരനായതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം നിങ്ങളുടെ പടക്കം പൊട്ടുന്ന കൈയടിയും പ്രോത്സാഹനമൊക്കെ ഉണ്ടാവണം. അപ്പം കുറച്ചു നേരം നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പം നേരം മിമിക്രിയിലേക്ക് പോവാം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എന്നെ നിങ്ങൾ ബാൻഡടിയോട് കൂടി വെൽക്കം ചെയ്തു. പക്ഷെ ഞാൻ നിങ്ങളെ അതുപോലെ തന്നെ ഒരു തമ്പോലയോട് കൂടി ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യാണ്. തമ്പോല കണ്ടിട്ടോ? തമ്പോല ഈ ശിങ്കാരിമേളം കണ്ടില്ലേ? ശിങ്കാരിമേളം കണ്ടില്ലേ? ചെണ്ട ചെണ്ട കൂട്ടുന്നുണ്ടല്ലേ? ശിങ്കാരിമേളത്തിന്റെ പോലത്തെ ആയി ശിങ്കാരി അതുപോലത്തെ ചെണ്ടന്റെ വേറൊരു സാധനമാണ് തമ്പോല എന്ന് പറയും. വലിയ ചെണ്ട അല്ലേ, കണ്ടില്ലേ? അപ്പൊ ആ വലിയ ചെണ്ട കൂട്ടുമ്പോഴുള്ള ശബ്ദമാണ് ഞാൻ കാണിക്കാൻ പോണത്. ചെയ്യട്ടെ, ആ വർക്കൊന്ന് കൈയടിച്ചാൽ മതി. എപ്പോഴും ഇൻട്രസ്റ്റ് ഇല്ല. ചാട്ടായിട്ടില്ല, ചാട്ടായാല് കയ്യടിച്ചോളൂ കിട്ടോ. ശബ്ദമാണ് അവർ അടുക്കളയിലൊക്കെ ഇങ്ങനെ തിരിഞ്ഞെളിക്കുന്നതിനെ കൊണ്ട് അറിയുന്നൊരു ശബ്ദമാണ് നാളികേരം ചിരവുമ്പുള്ള ശബ്ദം. കേട്ടില്ലേ നാളികേരം ചിരവുമ്പുള്ള ശബ്ദം? അങ്ങനെ അറിയാം. എങ്ങനെയായിരിക്കും ഇത്? ചിരവി ചിരവി ചിരടന്റെ അടുത്ത് എത്തുമ്പോ ഇതിന്റെ ശബ്ദം മാറും. എങ്ങനെ അറിയാം? എങ്ങനെയായിരിക്കും? ഇതുപോലെ തന്നെ ഈ പണ്ടൊക്കെ ഈ മരത്തിന്റെ കപ്പിയിലായിരുന്നു വെള്ളം കോരിയിരുന്നത് അല്ലേ, മരത്തിന്റെ കപ്പിൽ. അപ്പൊ മരത്തിന്റെ കപ്പിൽ വെള്ളം കോരുമ്പോള്ള ചെറിയ ശബ്ദമാണ് അതെങ്ങനെ അറിയാം? എങ്ങനെയായിരിക്കും? പക്ഷെ ഇത് തുരുമ്പ് പിടിച്ച ഇരുമ്പ് കപ്പിയാണെങ്കിലോ ഇതിന് ശബ്ദം മാറും. എങ്ങനെ അറിയാം? ഇങ്ങനെയായിരിക്കും ഒറ്റ മിനിറ്റ് കയ്യടിച്ചോളൂ. നമ്മള് സർക്കസിനൊക്കെ പോയിട്ടോ? സർക്കസ് കാണാൻ പോയിട്ടോ? നമ്മള് സർക്കസിനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ മരണക്കിണറിൽ ബൈക്ക് പോകണുണ്ടല്ലേ. അപ്പൊ ഈ മരണക്കിണറിൽ ബൈക്ക് പോകുമ്പോഴുള്ള ശബ്ദമാണ് കേൾപ്പിക്കാൻ പോണത്. ബൈക്ക് ഓടിക്കട്ടാ ഇവിടുത്തെ നമ്മളെ
തീപ്പെട്ടിയൊക്കെ നമ്മളെ കയ്യിൽ കയ്യിൽ കിട്ടിയതാണ്. അപ്പൊ തീപ്പെട്ടി നമ്മളെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ അതിൽ കൊള്ളി ഉണ്ടോന്ന് പറയാൻ വേണ്ടി നമ്മൾ കുലുക്കി വെക്കൂലേ, കുലുക്കി വെക്കല്ലേ നമ്മള് കൊള്ളി ഉണ്ടോ പറയാൻ വേണ്ടിട്ട്. അപ്പൊ തീപ്പെട്ടി കുലുക്കുമ്പോള ശബ്ദം എങ്ങനെ അറിയാം? ഇഷ്ടപ്പെട്ടോ? അതുപോലെ തന്നെ നമ്മുടെ ഈ ആൺപ്രാവിന്റെ ശബ്ദവും പെൺപ്രാവിന്റെ ശബ്ദവും രണ്ട് രീതിയിലാണ്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ, ആൺപ്രാവിന്റെ കാണിച്ചുതരാം. ഇങ്ങനെയായിരിക്കും. തൊട്ടടുത്ത് പെൺപ്രാവ് വന്നിരിക്കുകയാണ്, എങ്ങനെ അറിയോ? നമ്മുടെ പെണ്ണുങ്ങളുടെ വിരങ്ങളെ കാണിച്ചതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ താറാവിന്റെ ശബ്ദം, താറാവ് കുയിൽനാഥം കേട്ടില്ലേ? നമ്മള് നേരം വെളുക്കാൻ നേരത്തൊക്കെ നമ്മൾ എണീക്കുന്നതിന് മുമ്പ് കേൾക്കുന്നതാണ് കുയിൽനാഥം. കേട്ടില്ലേ? കുഴിലിന്റെ കുയിൽ കേട്ടില്ലേ? അതെങ്ങനെ അറിയാം? എങ്ങനെയായിരിക്കും? നമ്മുടെ നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് നമ്മള് ഈ വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറയ്ക്കാറുണ്ട് അല്ലേ? വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ടല്ലേ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ വാട്ടർ ബോട്ടിലേക്ക് വെള്ളം നിറയ്ക്കുമ്പോ വെള്ളം ഇങ്ങനെ പൊന്തി വരുമ്പോ ഉണ്ടാവുന്ന ചെറിയ ശബ്ദമാണ് കേൾപ്പിക്കാൻ പോണത്. അങ്ങനെ ചെറിയ കുട്ടികളെ കയ്യിലൊക്കെ ബലൂൺ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ അത് ഊതി വീർപ്പിക്കും ഇങ്ങനെ. ഇത് പൊട്ടാത്ത ബലൂനാണ്, ഇത് പൊട്ടൂല. അത് അല്ല, പൊട്ടിച്ചിട്ട് ഫ്രഷാക്കണ്ട. പിന്നാണ് പൊട്ടിക്കും. ഇതുപോലെ തന്നെ സിമ്പുകളൊക്കെ പല തരത്തിലുള്ള സിമ്പുകൾ ഉണ്ട് അല്ലേ? അപ്പൊ നമ്മള് ബാഗിന്റെ സിമ്പിടുമ്പോള ശബ്ദമാണ് കേൾപ്പിക്കാൻ പോണത്. ബാഗിന്റെ ഇങ്ങനെയായിരിക്കും. ഇത് ടീഷർട്ടാണ്, എങ്ങനെ അറിയോ? ഇങ്ങനെയായിരിക്കും. ഇത് പാന്റാണ്, എങ്ങനെ അറിയോ? ഇങ്ങനെയായിരിക്കും. ഇത് ജീൻസ് പാന്റ് ആണെങ്കിലോ ഇങ്ങനെയായിരിക്കും. ഇതുപോലെ തന്നെ നമ്മൾ എക്സോ ബ്ലേഡുകൊണ്ടൊക്കെ നമ്മൾ പല സാധനങ്ങൾ കട്ട് ചെയ്യാറുണ്ട് അല്ലേ? എക്സോ ബ്ലേഡ് കണ്ടില്ലേ നമ്മൾ മുറിക്കണ? അപ്പൊ എക്സോ ബ്ലേഡ് നമ്മള് ഒരു പി വി സി പൈപ്പാണ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശബ്ദം മാറും, എങ്ങനെ അറിയോ? ഇതിന് പ്ലൈവുഡ് കട്ട് ചെയ്യാണ്, എങ്ങനെ അറിയാം? എങ്ങനെയുണ്ടാകോ ഈ മുറിച്ചിട്ട സാധനം നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യൂലേ, തുളയ്ക്കൂലേ? ആ തുളയ്ക്കാൻ വെക്കുന്ന സാധനത്തിന്റെ പേരെന്താ? ഒരു കയ്യടി കൊടുത്ത ഡ്രില്ലിംഗ് മെഷീൻ. അപ്പൊ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് നമ്മൾ തുളയ്ക്കുമ്പോഴുള്ള ശബ്ദമാണ് കേൾപ്പിക്കാൻ പോണത്. നമ്മള് ഈ കുട്ടികളൊക്കെ കരയുമ്പോ അമ്മ മൂളിപ്പാട്ട് പാടി ഉറക്കി കൊടുക്കും അല്ലെ? നമ്മള് കാണാറില്ല ചെറിയ കുഞ്ഞുവാക്ക് കരയണത്. അപ്പൊ കരയുമ്പോ ചെറിയ വെരി ചെറിയ കുഞ്ഞുവാവ, അപ്പൊ കരയുമ്പോ അമ്മ മൂളിപ്പാട്ട് പാടി ഉറക്കി കൊടുക്കുമ്പോ കുഞ്ഞിന്റെ കരച്ചിലും അമ്മയുടെ മൂളിപ്പാട്ടും ഒരേ സമയത്ത്. അപ്പൊ ഇത് കൊളയാലും കയ്യടി ചൊല്ലി പ്രാക്ടീസിന്റെ കുറവുണ്ട്. നമ്മളെ എന്താ പറയാ, സാധാരണ ഞാന് പരിപാടിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതിന്റെ ഒരു സിസ്റ്റം എങ്ങനെ വെച്ചാല് ഇങ്ങനെയുള്ള ഒരു നല്ലപോലെ നിന്നിട്ടുള്ള ഒരു പരിപാടി ഒന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപൂർവം ഇതുപോലുള്ള വേദികളിലൊക്കെ വന്ന് വിടുമ്പോഴുള്ള ചീത്താണ്. സാധാരണ ഒരു ഉത്സവ പറമ്പിലുള്ള പരിപാടി എന്നുണ്ടെങ്കിലും ചോളാപ്പുരി വെക്കുന്ന ആളാവും, ബാറിലാണ് പരിപാടി എന്നെങ്കിൽ അടുത്ത് വെയിറ്റർ ആവും, അതുപോലെ പുറത്തൊക്കെ ഓഡിറ്റോറിയം പരിപാടികളൊക്കെ ആണെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റി ആവും, അങ്ങനെ എന്താണോ ചിലപ്പോൾ ഫുഡിന്റെ ആളാവും. അങ്ങനെ ഒരു ക്യാരക്ടർ ബേസ് ചെയ്ത് നിന്നുകൊണ്ടാണ് മിമിക്രി ചെയ്ത് പോവാറ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കൗണ്ടർ തമാശകളൊന്നും ഇതിനുള്ളിൽ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ എന്തായാലും ഇത്രയും നേരം ഇങ്ങനെ ചെയ്ത് വന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കയ്യടി തന്നാൽ മിമിക്രിക്ക് പോവാൻ ഒരു ഉഷാർ കിട്ടും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം.
ആദ്യം ഇങ്ങനെ അന്തരിച്ച ഉമ്മൻചാണ്ടി സാറ്, അദ്ദേഹത്തിന് മുമ്പിൽ പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇങ്ങനത്തെ ഒരു മുളക് ഉണ്ടായാല് വീട്ടിൽ പോയിട്ട് ചെയ്തു നോക്കരുത്. ഇത് സാധാരണ മുളകല്ല, ഭയങ്കര എരിവുള്ള മുളകാണ്. അത് ഇങ്ങനത്തെ ഒരു മുളക് ഉണ്ടെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക ആളുകൾക്കും മിമിക്രി പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതായത് മുളക് കടിച്ചിട്ട് എരി വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിലെ നേതാക്കന്മാരെ സൗണ്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതായത് എരി വരുമ്പോ നമ്മളോട് പറഞ്ഞാൽ മതി ഉമ്മൻചാണ്ടി സാർ ആവും എങ്ങനെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. മുളകിന്റെ ചുവപ്പ് കണ്ടപ്പഴി വറപ്പ്, ഇത് എല്ലാം ശരിയാവുന്നത് ഇപ്പൊ മൊത്തത്തിൽ ശരിയായിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ തിരിച്ചു വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൈവച്ചു കൊണ്ടിരിക്കും. നമ്മൾ മുളകടിച്ചിട്ട് നമ്മളെ തൊണ്ടയിലൊക്കെ കുടിക്കഴിഞ്ഞാൽ ആളൊരു കരകരമ്പുണ്ടാവും. ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടക്കും സാറെ സൗണ്ട്, വെള്ളാപ്പള്ളി. അതെങ്ങനെ അറിയാം? മുളക് കഴിച്ചതിന് ശേഷം ഒരു ജാതി ഒരു ജാതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം നടന്നു. അതിൽ ഏത് ജാതി മുളകായതെന്ന് ഒരു പിടിയില്ല. അടിച്ചോളി നമ്മുടെ വയറിനുള്ളിൽ എത്തിക്കഴിഞ്ഞാലേ നമുക്ക് പോകേണ്ട സ്ഥലത്ത് എത്രയും പെട്ടെന്ന് ഓടിപ്പോകുന്നതും. ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വി എസ് അച്യുതാനന്ദൻ സാറെ സ്വന്തമായിട്ടും കാണിച്ചുതരാം. പുള്ളങ്ങിന്റെ ചുവപ്പ് കണ്ട ചുവപ്പ് കണ്ട് കഴിച്ചപ്പോൾ അണ്ടകടാഹംബരേ അണ്ടകടാഹംബരേ കാലിൽ പോയി കാലിൽ പോയി അടിച്ചോളിക്കും. ഇനി വീണ്ടും വരും, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഏതായാലും ഞാൻ പോയിക്കോട്ടെ. അപ്പൊ സ്കൂളിലൊക്കെ വീണ്ടും വരാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാവട്ടെ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം എന്ന ശുഭാപ്തി പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി വിജയമാവട്ടെ. തുടക്കം മുതൽ അവസാനം വരെ ഇവിടെ കയറിയിരിക്കുന്ന കുട്ടികളൊക്കെ മനോഹരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് സർവേക്ഷണനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയിൽ തൽക്കാലം വിടവാങ്ങുകയാണ്. അപ്പോൾ തൽക്കാലം പോകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.